നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിനാണ് ജയൻ മരിച്ചത് നമ്മളന്നേരം സിനിമ കാണാനൊന്നും ആയിട്ടില്ല കുഞ്ഞാണല്ലോ അതിനിടയിൽ അതിനു മുമ്പ് സിനിമയിൽ സൂപ്പർ താരമായി ജയം ജയൻ വിലസിയിരുന്ന കാലത്ത് നമ്മളില്ല എന്നാൽ പിന്നീട് അദ്ദേഹത്തിൻ്റെ മരണശേഷം ജയൻ ഒരു രണ്ടാം വരവ് വന്നു മൂന്നാം വരവല്ല മൂന്നാം വരവ് മിമിക്രി കാലത്താണല്ലോ എന്നാൽ രണ്ടാം വരവ് വന്നിരുന്നു ഈ സിനിമാ തിയേറ്ററുകളിൽ ബി ക്ലാസ് സി ക്ലാസ് തിയേറ്ററുകളിൽ ഗ്യാപ്പിൽ കളിക്കാൻ വരുന്നെന്ന് പറയും അതായത് വെള്ളിയാഴ്ച സിനിമ വന്നു അത് ശനി ഞായർ കഴിഞ്ഞ് തിങ്കളാഴ്ച ചിലപ്പോൾ ആളില്ലാണ്ട് മാറ്റും വെള്ളിയാഴ്ച അടുത്ത സിനിമ വരും അപ്പം ചൊവ്വ ബുധൻ വ്യാഴം കളിക്കാൻ വേണ്ടിയിട്ട് സിനിമ വരും അങ്ങനെ ജയൻ്റെ സിനിമകൾ വരും ചിലപ്പോൾ അത് നീണ്ടുപോകും കേട്ടോ അങ്ങനെ തൊട്ടടുത്ത ആഴ്ചയിലേക്ക് പോകും ആൾ കൂടുതലുണ്ടെങ്കിൽ അങ്ങനെ ഞാനൊരിക്കൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ചെറുപത്തൂർ കെ എം കെ ടാക്കീസ് എന്ന് പറഞ്ഞ ടാക്കീസ് ഉണ്ടായിരുന്നു ചെറുപത്തൂർ പാക്കനാർ കെ എം കെ രണ്ട് ടാക്കീസാണ് ഉണ്ടായിരുന്നു പാക്കനാർ ഇപ്പോഴും ഉണ്ട് കാസർഗോഡ് ജില്ലയിലാണ് അപ്പോൾ കെ എം കെ ടാക്കീസിൽ സഞ്ചാരി എന്ന് പറയുന്നൊരു പോസ്റ്റർ ഉണ്ടു ഞാനപ്പം തന്നെ വണ്ടി തിരിച്ചു വിട്ടു ഉച്ചയ്ക്കാണ് അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്ന വണ്ടി തിരിച്ചുവിട്ട് നേരെ ബസ് ഇറങ്ങി അടുത്ത ബസ്സിന് കയറി കെ എം കെയിലേക്ക് പോയി രണ്ടേ മുക്കാലിന് സിനിമ കാണുന്നതിനെത്തി സഞ്ചാരി അങ്ങനെ മാറ്റിനി ഞാൻ അവിടെ നിന്ന് കണ്ടു സഞ്ചാരി കണ്ടപ്പോൾ തന്നെ വലിയ തോതിൽ ആകാംക്ഷ ഉണ്ടാക്കിയ വലിയ കാര്യങ്ങളുണ്ട് എന്ന് വെച്ചാൽ ഒന്ന് സഞ്ചാരി നമുക്ക് വേറെ കാണാനുള്ള അവസരമൊന്നും ഒന്നില്ല പിന്നെ അതിനുശേഷം പിന്നീടാണ് ഇപ്പോഴാണല്ലോ യൂട്യൂബൊക്കെ വരുന്നത് അപ്പോൾ സഞ്ചാരി കാണുമ്പോൾ മോഹൻലാലാണ് സിനിമയിൽ വില്ലൻ എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ അതും വല്ലാണ്ട് തന്നെ ഞെട്ടിച്ചളഞ്ഞ് ഭയങ്കര രസമുള്ളൊരു സന്ദർഭമാണ് സിനിമയിൽ മോഹൻലാലിൻ്റെ ഒരു ഡയലോഗ് ഉണ്ട് എന്നെ തൊട്ടവരാരും അമ്മയെ കണ്ട് മരിച്ചിട്ടില്ലടാ എന്നൊക്കെ പറഞ്ഞ് ജയനോട് പറയും പിന്നെ ജയൻ ജയനഞ്ജുവിറ്റോട് അതൊക്കെ കൈകാര്യം ചെയ്ത് തീരുമാനമുണ്ടാക്കുന്ന ഒരു ഉഗ്രൻ സിനിമയാണ് ജയനാണെങ്കിൽ ഞാൻ നേരത്തെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ജയൻ്റെ ചില ഭാവങ്ങൾ അദ്ദേഹം യങ്സ്റ്റേഴ്സിന് ഒരു യുവതലമുറയ്ക്ക് ഉള്ള പല തട്ടിലുള്ള ഭാവങ്ങളുണ്ടാവും നിരാശയുണ്ട് ആവേശമുണ്ട് കീഴടക്കലുണ്ട് അതിജീവനുണ്ട് അതിനൊക്കെ പറ്റിയൊരു പ്രതീകമാണ് അപ്പോൾ അങ്ങനെ സഞ്ചാരി കണ്ടതിന് ശേഷം ഇന്നും ആ ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട് സഞ്ചാരിയിലെ ക്യാരക്ടർ മറ്റു നിരവധി സിനിമകളിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് പറയാൻ കഴിയും എന്നാൽ സഞ്ചാരിയിൽ വ്യത്യസ്തമായൊരു ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു വന്ന് അതിജീവനം നേടി മറ്റൊരു തലത്തിലേക്ക് എത്തുന്ന ഒരാളാണല്ലോ അങ്ങനെ ജയൻ്റെ ആ കഥാപാത്രം പല തവണ ആലോചിക്കുമ്പോഴും എന്നെ ആശ്ചര്യപ്പെടുത്തിയത് മോഹൻലാലിൻ്റെ സാന്നിധ്യം കൂടിയാണ് ഇന്നിപ്പോൾ ഇത് പറയാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി അഞ്ചിനാണ് ജയൻ ജനിച്ചത് ഇന്ന് ജയൻ ജനിച്ച ദിവസമാണ് അതിനെക്കുറിച്ചുള്ള കാര്യാലോചിച്ചപ്പോഴാണ് ഒരു വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത് അപ്പോൾ ജയൻ ജനിച്ച ദിവസം പെട്ടെന്ന് എൻ്റെ ഓർമ്മയിലേക്ക് വന്ന ചില കാര്യങ്ങളാണ് അപ്പോൾ അതെങ്ങനെ പറയാം എന്നാലോചിച്ചപ്പോൾ മോഹൻലാലിൻ്റെ ഈ അനുഭവത്തിൽ നിന്ന് തുടങ്ങാം എന്നാണ് വിചാരിച്ചത് ഈ വീഡിയോയിൽ ഞാൻ മൂന്ന് കാര്യങ്ങളാണ് പറയാൻ വിചാരിക്കുന്നത് ഒന്ന് മോഹൻലാലുമായി ബന്ധപ്പെട്ട ജയൻ്റെ ഓർമ്മ രണ്ടാമത് മമ്മൂട്ടിയുമായി ബന്ധപ്പെട്ട ജയന്റെ ഓർമ്മ അതിന് അദ്ദേഹത്തിൻ്റെ ആത്മകഥ ആശ്രയിക്കുന്നുണ്ട് മൂന്നാമത് മരണാനന്തരമുള്ള വലിയ ഒരു കാലമുണ്ട് അപ്പോൾ നമ്മൾ നമ്മളേരിക്കും മരിച്ചു കഴിഞ്ഞാൽ ജയൻ എൻ്റെ ഓർമ്മകളാണല്ലോ എന്നാൽ പെട്ടെന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം ചില സംഭവങ്ങൾ ജയൻ്റെ മരണാനന്തരം ഉണ്ടായിട്ടുണ്ട് ജയൻ അമേരിക്കയിൽ നിന്നൊരു പുസ്തകം തന്നെ ഇറങ്ങിയിട്ടുണ്ടെന്ന് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അതിനുശേഷം അങ്ങനെ പലവിധ കാര്യങ്ങളുണ്ട് ജയൻ അവിടെ കണ്ടു ഇവിടെ കണ്ടു ജയൻ മരിച്ചിട്ടില്ല എന്നൊക്കെയുള്ള പലവിധ വാർത്തകൾ വന്നു അത് പലതും തെറ്റാണെന്ന് തെളിഞ്ഞു അക്കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട വാർത്ത ജയൻ തിരിച്ചു വരികയാണ് എന്നുള്ളതായിരുന്നു അങ്ങനെ ജയൻ ഇന്ന തീയതിയിൽ തിരിച്ചു വരും എന്ന് പറഞ്ഞ് എയർപോർട്ടിൽ തിരുവനന്തപുരം എയർപോർട്ടിൽ കേരളത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ആളുകൾ വന്ന് കാത്ത് നിന്ന ഒരു ദിവസമുണ്ട് അതൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട കാര്യങ്ങളാണ് ചിലർക്കൊക്കെ ഓർമ്മയുണ്ടാകും ചിലർക്കറിയില്ലായിരിക്കും അങ്ങനെ ഒരു ദിവസമുണ്ട് ആ ദിവസത്തിൽ സംഭവിച്ചത് എന്തൊക്കെയായിരിക്കും എന്ന് ഊഹിക്കാമല്ലോ നമുക്ക് ഊഹിക്കാം ചിലപ്പോൾ എന്താണ് സംഭവിച്ചത് നമുക്കറിയില്ല അറിയില്ല പക്ഷേ ഊഹിക്കാനേ കഴിയുള്ളൂ ജയനെക്കുറിച്ച് നിരവധി നോവലുകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിൽ ജയൻ്റെ അജ്ഞാതവാസം എന്നുള്ള ലാൽ എഴുതിയൊരു നോവലിലെ ആ അധ്യായം ജയൻ വന്നപ്പോൾ എന്തായിരിക്കും സംഭവിച്ചിട്ടുള്ളതെന്ന് അദ്ദേഹത്തിൻ്റെ ഭാവനയിലും കുറച്ച് കാര്യങ്ങളും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു അധ്യായമുണ്ട് അതും കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ആദ്യം മോഹൻലാലിൻ്റെ ജയൻ അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത് മോഹൻലാൽ ഗുരുമുഖങ്ങൾ എന്ന് പറയുന്ന ഭാനുപ്രകാശ് കേട്ടെഴുതിയ ഒരു പുസ്തകമുണ്ട് അത് മാതൃഭൂമിയാണ് പുറത്തിറക്കിയത് ഗുരുമുഖങ്ങളിൽ ഒരധ്യായം ജയനെക്കുറിച്ചാണ് അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്ന കാര്യം അദ്ദേഹം സിനിമയിലേക്ക് വരുമ്പോൾ മോഹൻലാൽ സിനിമയിലേക്ക് വരുന്ന കാലത്ത് ജയൻ വലിയ താരമൊക്കെ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നും ചെറു കോളയിലൊക്കെയുള്ള കാലത്ത് കേട്ടിട്ടുണ്ട് അത്തരം വലിയ ഓർമ്മകൾ അദ്ദേഹത്തിനുണ്ട് അതിനുശേഷം പുതുമുഖം എന്ന നിലയിൽ മോഹൻലാൽ സിനിമയിലേക്ക് വന്ന് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ കഴിഞ്ഞ് അദ്ദേഹം ചെയ്ത സഞ്ചാരി എന്ന സിനിമയാണ് അതിലൊരുപക്ഷെ മമ്മൂട്ടിയെ പോലുള്ള മോഹൻലാലിൻ്റെ ആ തലമുറയിൽപ്പെട്ട ഒരാൾക്കും ലഭിക്കാത്തൊരു ഭാഗ്യം മോഹൻലാൽ ലഭിച്ചത് ജയനൊപ്പമുള്ള കഥാപാത്രത്തെ ഒരുപക്ഷെ ജയൻ്റെ എതിരായി നിൽക്കുന്ന പ്രധാനപ്പെട്ടൊരു കഥാപാത്രത്തെ അവതരിപ്പിക്കാനുള്ളൊരു അവസരം കിട്ടി എന്നുള്ളതാണ് സഞ്ചാരിയുടെ ചിത്രത്തിൻ്റെ സഞ്ചാരി എന്ന സിനിമയുടെ കാര്യത്തിൽ പറയാനുള്ളത് മോഹൻലാലിന് ലഭിച്ച ഒരു അവസരമാണ് വലിയൊരു അവസരമാണ് അതിനെക്കുറിച്ച് മോഹൻലാൽ പറയുന്നുമുണ്ട് മോഹൻലാൽ ഈ പുസ്തകത്തിലെ കരുത്തിൻ്റെ പ്രതിഫലനം എന്ന അധ്യായത്തിലാണ് ജയനെക്കുറിച്ച് പറയുന്നത് ജയനെക്കുറിച്ച് പറയുന്ന അധ്യായത്തിൽ ചില ഭാഗം മാത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കാം അതുപോലെ വായിക്കാം പുതുമുഖം എന്ന നിലയിൽ വലിയ ഭാഗ്യങ്ങൾ എനിക്ക് നേടിത്തന്ന ചിത്രമായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിന് ശേഷം ഞാൻ അഭിനയിച്ച സഞ്ചാരി അതായത് ഫലത്തിൽ മോഹൻലാലിൻ്റെ രണ്ടാമത്തെ സിനിമയാണ് പക്ഷേ അഭിനയിക്കുന്നത് മൂന്നാമത്തെയാണ് അദ്ദേഹം ആദ്യം ഒരു റിലീസ് ആവാത്ത സിനിമയിലും അഭിനയിച്ചിട്ടുള്ളത് തിരനോട്ടം എന്ന് പറഞ്ഞു ൊരു സിനിമയിൽ പിന്നെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ പിന്നെ സഞ്ചാരി ജയനും പ്രേംനസീറുമായിരുന്നു നായകന്മാർ തിക്കുറിശി കെ പി ഉമ്മർ എസ് പിള്ള ആലുമൂടൻ ഗോവിന്ദൻകുട്ടി ജി കെ പിള്ള തുടങ്ങിയ അക്കാലത്തെ പ്രഗത്ഭരായ മിക്ക താരങ്ങളും ആ സിനിമയിലുണ്ടായിരുന്നു പ്രധാന വില്ലൻ വേഷം എനിക്കായിരുന്നു ഉദയ സ്റ്റുഡിയോയിലെ സഞ്ചാരിയുടെ സെറ്റിൽ വെച്ചാണ് ഞാൻ ജയനെ ആദ്യമായി പരിചയപ്പെടുന്നത് വളരെ സൗമ്യമായി പെരുമാറിയിരുന്ന ജയനെ സ്നേഹത്തോടുകൂടി മാത്രമേ ഓർക്കാനാകൂ ഒരു പുതുമുഖം എന്ന നിലയിലല്ല ജയൻ എന്നോട് ഇടപെട്ടിരുന്നത് സൂപ്പർ ഹീറോ ഭാവം അദ്ദേഹത്തിൽ ഒട്ടും പ്രകടമായിരുന്നില്ല നിർമ്മാതാക്കളും സംവിധായകരും ആരാധകരും ഉൾപ്പെട്ട വലിയൊരു വൃന്ദം ചുറ്റും എപ്പോഴും ഉണ്ടായിരുന്നു സഞ്ചാരിയിൽ ഞാനും ജയനും തമ്മിൽ രണ്ട് ഫൈറ്റ് സീനുകൾ ചിത്രീകരിച്ചിരുന്നു ത്യാഗരാജൻ മാസ്റ്റർ ആയിരുന്നു സംഘടന സംവിധാനം ഇല്ലാതെയുള്ള സംഘടനത്തിൽ പലപ്പോഴും ജയൻ ഉപദേശിച്ചു സൂക്ഷിക്കണം അപകടം പിടിച്ച രംഗങ്ങൾ ശ്രദ്ധയോടുകൂടി ചെയ്യണം എന്ന് ആ ഉപദേശം ഞാൻ ഇന്നും സൂക്ഷിക്കുന്നു എന്നാണ് മോഹൻലാൽ പറയുന്നത് സഞ്ചാരിയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കെ ഒരു സന്ധിയിൽ ജയനെ കാണാൻ അദ്ദേഹത്തിൻ്റെ സഹോദരനും ഭാര്യയും വന്നത് ഞാൻ ഓർക്കുന്നു നസീർ സാറിനും തിക്കുറിശി ഒക്കെ അവരെ പരിചയപ്പെടുത്തി എന്നെ ഞാൻ മാറി നിൽക്കുകയായിരുന്നു എന്നെ ചൂണ്ടി ജയൻ അവരോട് പറഞ്ഞു പുതുമുഖമാണ് മോഹൻലാൽ ഈ സിനിമയിലെ വില്ലനാണ് നന്നായി അഭിനയിക്കുന്നുണ്ട് വളരെ ും എന്ന് പറഞ്ഞു പുതുമുഖമായി എനിക്ക് ഏറെ ആത്മവിശ്വാസം പകർന്ന വാക്കുകൾ ഷൂട്ടിംഗ് കഴിഞ്ഞു പോകുമ്പോൾ ജയം പറഞ്ഞു മോനെ കാണാം അതായിരുന്നു മൂന്നോ നാലോ ദിവസം നീണ്ട സൗഹൃദത്തിൻ്റെ വിടപറയൽ വാക്യം മോനെ എന്നാണ് മോഹൻലാലിൻ്റെ സെറ്റിലൊക്കെ എല്ലാവരെയും മോനെ എന്നാണ് വിളിക്കാമെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ ജയനും എല്ലാവരെയും മോനെ എന്നാണ് വിളിക്കുന്നത് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക എന്തായാലും സഞ്ചാരിയുടെ സെറ്റിൽ നിന്ന് ജയൻ തിരിച്ചത് അറിയപ്പെടാത്ത രഹസ്യത്തിൻ്റെ പീരുമേട്ടിലെ ലൊക്കേഷനിലേക്കായിരുന്നു അവിടെ നിന്ന് കോളിളക്കത്തിന്റെ സെറ്റിലേക്കും സഞ്ചാരി കഴിഞ്ഞ് ഞാൻ പുതിയ ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഹെലികോപ്റ്റർ അപകടത്തിൽ ജയൻ മരിച്ചു എന്ന വാർത്ത അറിയുന്നത് അക്ഷരാർത്ഥത്തിൽ കേരളമാകെ തകർന്നുപോയ ഒരു നിമിഷം ഒരു നടൻ്റെ വിയോഗത്തിൽ ആരാധകർ ഇത്രയധികം കണ്ണീരൊഴുക്കുന്നത് മുമ്പൊരിക്കലും കണ്ടിട്ടില്ല ൻ അവർക്ക് എന്തായിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമായിരുന്നു ആ രോദനം ജയൻ ഒരു മാസം കഴിഞ്ഞ് ഞാൻ ബാലൻ കെ നായരോടൊപ്പം കൊല്ലത്തെ ജയൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തിൻ്റെ അമ്മയെയും സഹോദരനെയും കണ്ടു ആ ദുർവിധിയുടെ തീരാവ്യഥകൾ ജയൻ്റെ അമ്മയിലും പ്രതിഫലിച്ചിരുന്നു ഇങ്ങനെ പല സ്വന്തം അനുഭവം പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മയിലേക്ക് ജയൻ എങ്ങനെയൊക്കെ വരുന്നു ജയൻ പിന്നീട് ജയൻ്റെ ജീവിതത്തിൻ്റെ മരണാനന്തരമുള്ള ഓർമ്മകളെക്കുറിച്ചുണ്ടായ ചില ചർച്ചകൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഗുരുമുഖങ്ങൾ എന്ന ഈ പുസ്തകത്തിലെ ഭാനുപ്രകാശ് തയ്യാറാക്കിയ പുസ്തകത്തിലെ കരുത്തിൻ്റെ പ്രതിഫലനം എന്ന അധ്യായത്തിൽ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഗുരുമുഖങ്ങളിൽ മോഹൻലാൽ ഒരുപാട് ആളുകളെ കുറിച്ച് പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വഴി വെട്ടിത്തെളിച്ച മുന്നിലെ ഓർമ്മകളായി നിൽക്കുന്ന വലിയ വൻ മരങ്ങളെക്കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ഗംഭീര പുസ്തകമാണ് അപ്പോൾ നമുക്ക് ജയൻ്റെ കാര്യം മാത്രമാണ് പറയാനുള്ളത് ജയൻ മരിച്ചതുവരെയുള്ള അനുഭവത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം ജീവിതകാലത്ത് അദ്ദേഹത്തിന് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മോഹൻലാലിനെ സംബന്ധിച്ച പ്രധാനപ്പെട്ട കാര്യം എന്നാൽ ജയൻ്റെ മരണാനന്തരം ജയൻ സ്വാധീനം ഉണ്ടാക്കിയ അല്ലെങ്കിൽ ജയൻ്റെ മരണാനന്തരം ജീവിതത്തിൽ ജയനുമായി കണക്ട് ചെയ്യപ്പെട്ട ഒരാളാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ ജീവിതത്തിൽ ജയൻ്റെ മരണശേഷമുള്ള ആ അനുഭവം മമ്മൂട്ടി പറയുന്നുണ്ട് മമ്മൂട്ടിയുടെ ജീവിതവുമായി ജയന് വലിയ തോതിൽ ഉണ്ട് അത് നേരിട്ടല്ല അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതായത് മമ്മൂട്ടി മേളയിൽ അഭിനയിച്ച് തിരിച്ച് വീട്ടിലേക്ക് വന്ന ഒരു ദിവസമാണ് മമ്മൂട്ടിയുടെ ഭാര്യ സുലു പറയുന്നത് ഇച്ചാക്കേ ജയൻ മരിച്ചുപോയി അന്ന് ചാനലൊന്നും ഇതുപോലെ വാർത്ത അപ്പം നമുക്കറിയാനുള്ള സംവിധാനമൊന്നുമല്ലോ അന്നത്തെ ദിവസം വന്ന പത്രത്തിലെ വാർത്തയാണ് ജയൻ മരിച്ചു എന്നുള്ള വാർത്ത കുളിളക്കത്തിൻ്റെ സെറ്റിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് ജയൻ മരിച്ചു ഈ മരണത്തിൻ്റെ വിശദാംശങ്ങളൊക്കെ അടങ്ങിയ വാർത്ത മമ്മൂട്ടി കേൾക്കുന്നത് യഥാർത്ഥത്തിൽ സിനിമാ രംഗത്ത് മമ്മൂട്ടി വന്ന സമയമാണ് ജയനെക്കുറിച്ച് അവിടെ നിന്നിവിടെ നിന്നൊക്കെ കേൾക്കുന്ന കാര്യങ്ങളുണ്ട് അതറിഞ്ഞ് മമ്മൂട്ടിക്ക് വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ടായി എന്ന് അദ്ദേഹം ചമയങ്ങൾ എന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട് കറണ്ട് ബുക്സ് ഇറക്കിയ ചമയങ്ങളെന്നാൽ അത് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ഞാൻ തന്നെ പല വീഡിയോകളിൽ ഈ പുസ്തകം പരാമർശിച്ചിട്ടുണ്ട് ആ പുസ്തകത്തിലാണ് അദ്ദേഹം പറയുന്നത് എന്നിട്ട് മമ്മൂട്ടിയോടുള്ള ബന്ധം എന്താണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതായത് ബന്ധമില്ല നേരിട്ടുള്ള ബന്ധമില്ല അതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പറയാനുണ്ട് അതിങ്ങനെയാണ് ജയനെ എനിക്ക് നേരിട്ട് പരിചയമില്ല പക്ഷേ മലയാള സിനിമയിൽ സാഹസിക നായകനായി നിറഞ്ഞു നിന്ന അദ്ദേഹത്തിൻ്റെ നിരവധി ചിത്രങ്ങൾ ഞാനും ആവേശത്തോടെ കണ്ടിരുന്നു എറണാകുളത്തെ ജോയ് സ്റ്റുഡിയോയുടെ ഉടമ ബേബി എൻ്റെ സുഹൃത്താണ് ജയൻ അവിടുത്തെ പതിവ് സന്ദർശകനായിരുന്നു ബേബിയും ജയനും സുഹൃത്തുക്കളായിരുന്നു ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സ്റ്റുഡിയോയിൽ വെച്ച് ജയൻ്റെ ധാരാളം ഫോട്ടോകൾ കണ്ടിട്ടുണ്ട് പല വേഷങ്ങളിലും ഭാവങ്ങളിലുമുള്ള ഫോട്ടോകൾ മോട്ടോർ സൈക്കിളിൽ വളരെ ഗൗരവഭാവത്തോടെ ഇരിക്കുന്ന ഒരു ഫോട്ടോ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് അന്ന് കൃഷ്ണൻ നായർ എന്നായിരുന്നു പുള്ളിയുടെ പേര് നേവിയിൽ ഉദ്യോഗസ്ഥരാണെന്നും മറ്റും ബേബി എന്നോട് പറഞ്ഞിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കാനുള്ള ഭ്രമം കൊണ്ടാവണം അന്ന് വ്യത്യസ്തതയാർന്ന ഇത്രയേറെ ഫോട്ടോകൾ എടുപ്പിച്ചത് പിൽക്കാലത്ത് ഞാനും ഇതുപോലെ തന്നെ പല പല വേഷങ്ങൾ അണിഞ്ഞു വ്യത്യസ്തമായ ഭാവങ്ങളിൽ അനേകം ഫോട്ടോകൾ എടുത്തിട്ടുണ്ട് വിദ്യാഭ്യാസം കഴിഞ്ഞ് എറണാകുളത്തു കൂടി ഞാൻ അലഞ്ഞു നടന്ന കാലത്ത് ജയൻ്റെ ചില സിനിമകളുടെ ഷൂട്ടിംഗ് നടക്കുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ജയ െ പോലെ സഹസികത നിറഞ്ഞ വേഷങ്ങൾ ചെയ്യാൻ അന്നും ഇന്നും എനിക്ക് ധൈര്യം പോരാ എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ജയൻ എങ്ങനെയാണ് മമ്മൂട്ടിയുമായി കണക്ഷൻ എന്ന് പറഞ്ഞാൽ മമ്മൂട്ടിയുടെ മേള തിയേറ്ററിൽ എത്തുന്ന കാലമാണ് ആ സമയത്താണ് ജയൻ്റെ മരണം സംഭവിക്കുന്നത് നവംബർ പതിനാറിനാണ് ജയൻ മരിക്കുന്നത് ആ സമയത്ത് ജയൻ്റെ അവസാന ചിത്രം എന്ന പ്രചാരണങ്ങളോടെ ഒട്ടേറെ സിനിമകൾ വരാനുണ്ടായിരുന്നു അതായത് പകുതി ഷൂട്ട് ചെയ്തതും കംപ്ലീറ്റ് ആക്കിയതും ചില കഥാപാത്രങ്ങളെ മാറ്റിയിട്ടും ഒക്കെ ആയിട്ട് ജയൻ മരിക്കുമ്പോൾ കൂളിലളക്കത്തിൻ്റെ സെറ്റിലാണല്ലോ ക്ലൈമാക്സ് സമയത്താണല്ലോ മരിക്കുന്നത് ആ സമയത്ത് മറ്റു പല സിനിമകളും പെട്ടിയിലുണ്ടായിരുന്നു അതൊക്കെ റിലീസ് ചെയ്തു ഈ ഘട്ടത്തിലാണ് മേള മമ്മൂട്ടിയുടെ മേള റിലീസാവുന്നത് പക്ഷേ ജയൻ ചിത്രങ്ങളുടെ വരവിനിടയിൽ മേള പൊളിഞ്ഞു പോയി അതായത് കമേഴ്സിയലി പൊളിഞ്ഞുപോയി ഇന്ന് നമ്മൾ ആവേശത്തോടെ മേള കാണുമെങ്കിലും കൊമേഴ്സിയലി മേള പൊളിഞ്ഞുപോയി ശേഷം ജയൻ്റെ പ്ലാൻ ചെയ്ത ചിത്രങ്ങൾ കുറേ ഉണ്ടായിരുന്നു ഈ നേരത്തെ നമ്മൾ മേളയുടെ കൂട്ടത്തിൽ കൂട്ടത്തിലിറങ്ങിയത് ചിത്രീകരിച്ച സിനിമകളാണ് പക്ഷെ പ്ലാൻ ചെയ്ത എന്നാൽ ചിത്രീകരണം തുടങ്ങാത്ത നിരവധി സിനിമകളുണ്ടായിരുന്നു അതിലൊന്നാണ് പി ജി വിശ്വംഭരൻ്റെ സ്ഫോടനം ഷീലയും ജയനും കൂടി സംയുക്തമായി നിർമ്മിക്കാൻ തീരുമാനിച്ച സിനിമയായിരുന്നു സ്ഫോടനം ഈ സ്ഫോടനത്തിലെ നായകൻ ജയനായിരുന്നു ജയൻ മരിച്ചോടുകൂടി അവർ പ്രതിസന്ധിയിലായി ജയൻ്റെ നായക സ്ഥാനത്ത് ആരെ നമ്മൾ അവതരിപ്പിക്കും എന്നുള്ളത് സംബന്ധിച്ച് പ്രതിസന്ധിയിലായി അങ്ങനെ വേറെ സുകുമാരനൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ആ സമയത്ത് ജയൻ്റെ പല സിനിമകളിലും പകരക്കാരനായി രതീഷ് അവതരിപ്പിക്കാൻ തുടങ്ങി അങ്ങനെയാണ് തുഷാരത്തിൽ രതീഷ് വരികയും തുഷാരത്തിലൂടെ ജയന് വേണ്ടി നിശ്ചയിച്ചിരുന്ന റോളിലേക്ക് ഐ വി ശശി രതീഷിനെ ബുക്ക് ചെയ്യുകയും ജയൻ്റെ സിംഹാസനം രതീഷിന് എന്നുള്ള പ്രഖ്യാപനം എന്നുള്ള നിലയിൽ വലിയ പ്രചാരം വരികയും രതീഷ് സ്റ്റണ്ട് പഠിക്കുന്നു എന്നുള്ള വാർത്തകളൊക്കെ വരികയും ചെയ്തു ഈ ഘട്ടത്തിൽ മമ്മൂട്ടി പറയുന്ന കാര്യമുണ്ട് അന്ന് ജയൻ്റെ സിംഹാസനത്തിനു വേണ്ടി നമ്മുടെ സിനിമാ രംഗത്ത് കുറേ പിടിയും വലിയും നടന്നു പ്രത്യേകിച്ചും പുതിയ നടന്മാർക്കിടയിൽ പക്ഷേ ജയന്റെ സിംഹാസനത്തോട് എനിക്ക് താല്പര്യം തോന്നിയില്ല കാരണം ഞാൻ എത്ര ശ്രമിച്ചാലും എത്തിച്ചേരാൻ പറ്റാത്ത സ്ഥാനമായിരുന്നു അത് മാത്രമല്ല ഞാൻ കണ്ണാടിയിൽ നോക്കിയപ്പോൾ ജയന്റെ രൂപവും ഭാവവും ഒന്നും എനിക്കില്ല സ്റ്റെൻഡ് ചെയ്യാനുള്ള മെയ്വഴക്കവും പോരാ എന്ന് പറഞ്ഞു എന്നദ്ദേഹം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഈ ഘട്ടത്തിലാണ് സ്ഫോടനത്തെക്കുറിച്ചുള്ള വീണ്ടും ചർച്ച വരുന്നത് ജയറിൻ്റെ വേർപാടിനെ തുടർന്ന് സ്ഫോടനം പുതിയൊരു സെറ്റപ്പിൽ നിർമ്മിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നതാണ് ആ ചിത്രത്തിൽ അഭിനയിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ പി ജി വിശ്വംഭരൻ മമ്മൂട്ടിയെ കോണ്ടാക്റ്റ് ചെയ്തു ജയനു വേണ്ടി വച്ചിരുന്ന റോളിൽ സുകുമാരൻ സുകുമാരനു വേണ്ടിയുള്ള റോളിൽ രതീഷ് സീമയുടെ കാമുകൻ്റെ റോള് മമ്മൂട്ടിക്ക് അങ്ങനെയാണ് വീണ്ടും പ്ലാൻ ചെയ്തത് പി ജി വിശ്വംഭരൻ ആ കാലത്ത് ഏറ്റവും വലിയ ഹിറ്റ് സംവിധായകനാണ് അപ്പോൾ കഥാപാത്രത്തെക്കുറിച്ച് വിശദീകരിച്ച ശേഷം പി ജി വിശ്വംഭരൻ പുതിയൊരു നിർദ്ദേശം കൂടി മമ്മൂട്ടിക്ക് മുന്നിൽ വെച്ചു മമ്മൂട്ടി നിങ്ങളുടെ പേര് ഞങ്ങളൊന്ന് മാറ്റുകയാണ് അപ്പോൾ ചോദിച്ചു എന്താ മമ്മൂട്ടി എന്നത് ഒരു കൺവെൻഷനൽ ആയിട്ടുള്ള പേരാണ് നമുക്ക് പുതിയ ഒരു പേര് വേണം എന്ത് ത്യാഗം സഹിച്ചാലും വേണ്ടില്ല അഭിനയിക്കാൻ അവസരം കിട്ടിയാൽ മതി എന്നുള്ളായിരുന്നു മമ്മൂട്ടിയുടെ ധാരണ ഈ പേര് മാറ്റാനുള്ള ചർച്ചയൊക്കെ വന്നപ്പോൾ മമ്മൂട്ടി സുഹൃത്തുക്കളൊക്കെ മമ്മൂട്ടിനെ വഴക്കുറന്നുണ്ട് ഇങ്ങനെ പേരൊന്നും മാറ്റുന്ന എന്തിനാണ് നമ്മളെ പേരിനെ പോലെ മമ്മൂട്ടി കയറി എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിക്കണം പേരൊന്നും നമുക്ക് വിഷയമില്ല എന്ന് പറഞ്ഞ് അവസാനം മമ്മൂട്ടി സജിൻ മമ്മൂട്ടി എന്നറിയപ്പെടുകയും പിന്നെ മമ്മൂട്ടി എന്ന് മാത്രമാവുകയും ചെയ്തു ഈ പടത്തിൽ മാത്രമാണ് സജിൻ എന്ന് എഴുതി കാണിച്ചത് സ്വാഭാവികമായി നമുക്കുള്ള ഉള്ള പേര് തന്നെ എല്ലാവരും വിളിക്കുമല്ലോ അങ്ങനെയാണ് മമ്മൂട്ടിയുടെ പേര് മാറുന്നത് അങ്ങനെ സിനിമ ചിത്രീകരണത്തിലേക്ക് കടന്നു ആ സമയത്ത് മറ്റു ചില പ്രശ്നങ്ങളായി എന്താണെന്ന് വെച്ചാൽ തുഷാരത്തിലേക്ക് ജയന് പകരം രതീഷിനെ വിളിച്ചു അതോടുകൂടി സ്ഫോടനത്തിൽ രതീഷ് അഭിനയിക്കുന്ന കാര്യത്തിൽ ഉണ്ടായി അങ്ങനെ രതീഷ് പോയതോടെ വീണ്ടും കാസ്റ്റിംഗ് ഒന്ന് മാറ്റുകയാണ് ജയൻ അഭിനയിച്ച കഥാപാത്രം സുകുമാരൻ അഭിനയിക്കുന്നു രതീഷ് അവതരിപ്പിച്ച കഥാപാത്രം മമ്മൂട്ടി അവതരിപ്പിക്കുന്നു അങ്ങനെ സുകുമാരനും മമ്മൂട്ടിയും പ്രധാനപ്പെട്ട ഒരു റോള് മമ്മൂട്ടിക്ക് ലഭിക്കുകയാണ് നായക തുല്യമായി തന്നെ ഒരു സെക്കൻഡ് ഹീറോ ആണെങ്കിൽ പോലും നായക തുല്യമായ വലിയ ആക്ഷൻ രംഗങ്ങളൊക്കെയുള്ള തരത്തിലുള്ള ഒരു റോൾ തന്നെയാണ് മമ്മൂട്ടിക്ക് ലഭിക്കുന്നത് അതോടുകൂടി ഈ ചിത്രത്തിൻ്റെ വരവിൽ മമ്മൂട്ടി എന്ന പുതുമുഖ താരത്തിന് വലിയ പ്രത്യേകതയായി വലിയ സ്വീകാര്യത കിട്ടുന്ന രീതിയിലേക്ക് പോയി അദ്ദേഹത്തെക്കുറിച്ച് ലേഖനങ്ങളൊക്കെ വന്നു പിന്നെ മേളയിൽ നല്ല അഭിനയമാണല്ലോ അപ്പോൾ അതും കൂടി വന്നു പക്ഷേ മമ്മൂട്ടിക്ക് സ്ഫോടനത്തിൻ്റെ സമയത്താണ് അഭിനയത്തിൻ്റെ മറ്റൊരു തലം പഠിക്കാൻ കഴിഞ്ഞത് എന്ന് പറയുന്നുണ്ട് ഈ ചമയങ്ങളിൽ അതായത് മമ്മൂട്ടി ഈ മേള പോലെയുള്ള എം ടിയുടെയും കെ ജി ജോർജിൻ്റെയും ഒക്കെ സിനിമകളിലാണ് അതുവരെ വേറെ ഉണ്ടാവുന്ന സിനിമകളിലാണ് അഭിനയിച്ചത് പക്ഷേ സ്ഫോടനത്തിൽ വന്നപ്പം ഹൈ കമേഴ്സ്യലി ഒക്കെ വരുന്ന സിനിമയാണ് ആക്ഷൻ അല്ലെങ്കിൽ വികാര പ്രകടനങ്ങൾ അപ്പോൾ ഇതിനകത്ത് ഭയങ്കര പ്രതിസന്ധിയായിട്ട് മമ്മൂട്ടിനെ ഈ അവാർഡ് പടത്തിലെ നടൻ എന്നുള്ള നിലയിലേക്ക് നിങ്ങൾ ലേവൽ കുത്തി പോവും കുറച്ച് വ്യത്യസ്ത വ്യത്യസ്തമായി അഭിനയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഓരോ രംഗം അഭിനയിക്കുമ്പോൾ പി ജി വിശ്വരൻ നിർബന്ധിക്കുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട് ഇതാണ് മമ്മൂട്ടിയുമായി ജയനുമായി മമ്മൂട്ടിക്കുള്ള കണക്ഷൻ പറയാനുള്ളത് പിന്നെ അതുമായി ബന്ധപ്പെട്ട് സ്ഫോടനം പുറത്തിറങ്ങുന്നതും അതുമായി ബന്ധപ്പെട്ട മറ്റ് ഡെവലപ്മെൻറ്റുകളൊക്കെ അദ്ദേഹം ചമയങ്ങളിൽ പറയുന്നുണ്ട് ഇനി അടുത്തത് ജയൻ്റെ അജ്ഞാത ജീവിതം എന്ന മൂന്നാമത് ഞാൻ പറയും എന്ന് പറഞ്ഞിരുന്ന കാര്യമാണ് ഇതാണ് എസ് ആർ ലാലിൻ്റെ നോവലാണ് ഇത് മാതൃഭൂമി തന്നെയാണ് ഈ പുസ്തകം പുറത്തിറക്കി ജയൻ്റെ ജീവിതത്തെ അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഗംഭീരമായൊരു നോവലാണ് ഞാൻ ഈ നോവലുമായി ബന്ധപ്പെട്ട് നേരത്തെ മറ്റൊരു എഴുത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പുസ്തക റിവ്യൂ പോലെ എഴുതിയിരുന്നു ഇതിനെക്കുറിച്ച് പലതവണ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആലോചിച്ചിട്ടുണ്ട് ഇതൊരു നല്ലൊരു പുസ്തകമാണ് ജയൻ്റെ വളർച്ച അല്ലെങ്കിൽ ജയൻ സിനിമയിൽ ഇരിക്കുന്ന ജയൻ്റെ പിന്നാലെ പോകുന്നൊരു ആരാധകൻ്റെ കഥയാണ് അദ്ദേഹം ജയൻ ജീവിതകാലത്ത് മറ്റേ ലൊക്കേഷനിൽ പോകുന്നു അതിന് ശേഷം ജയൻ്റെ വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളെ ഒക്കെ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ടെങ്കിലും കാൽപ്പനികമായി ഒരു സിനിമ ആരാധകൻ്റെ സഞ്ചാരത്തിലൂടെയാണ് പറയുന്നത് എന്നുള്ളതാണ് ഒടുവിൽ ജയൻ്റെ മരണാനന്തരം അദ്ദേഹം അമേരിക്കയിൽ അത് കുറച്ച് നിഗൂഢമായി ഈ സിനിമയിൽ അവതരിപ്പിക്കട്ടെ ഞാൻ മുഴുവൻ നിങ്ങളോട് പറഞ്ഞതിൻ്റെ സസ്പെൻസ് കളയുന്നില്ല ഒരു നല്ല രസമുള്ള ഒരു നോവലാണ് അമേരിക്കയിൽ ജയൻ അമേരിക്കയിൽ എന്ന് പറഞ്ഞൊരു പുസ്തകം ഇറങ്ങിയെന്ന് ഞാൻ പറഞ്ഞല്ലോ അത്തരത്തിലുള്ള കഥകൾ നിരവധി വന്നിരുന്നു ആ കഥകളുടെയൊക്കെ അടിസ്ഥാനത്തിലുള്ള ഒരു അന്വേഷണത്തിൻ്റെ തുടർച്ച കൂടി ഈ നോവൽ നമുക്ക് മുന്നിൽ സമ്മാനിക്കുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊന്നുമല്ല ജയൻ്റെ ജീവിതത്തിലൊരു പ്രധാനപ്പെട്ട കാര്യം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂലൈ പതിനേഴിന് ജയൻ ജയൻ തിരുവനന്തപുരത്ത് വിമാനമിറങ്ങും എന്ന് പറഞ്ഞൊരു വാർത്ത പത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടു അന്ന് പ്രചാരത്തിലുള്ള ഒരു പത്രത്തിൽ പ്രത്യക്ഷപ്പെട്ടു ഇതോടുകൂടി ആളുകളൊക്കെ വലിയ ആകാംക്ഷയിലായി ജയൻ മരിച്ചിട്ടില്ല ജയൻ തിരിച്ചു വരികയാണ് എന്നൊക്കെയുള്ള പ്രചരണത്തിനപ്പുറത്ത് ജയൻ വരുന്നു എന്ന പത്ര വാർത്ത തന്നെ ആധാരമാക്കി ആളുകൾ അങ്ങോട്ട് പ്രവഹിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂലൈ പതിനേഴിന് ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കാര്യം എസ് ആർ ലാല് കുറച്ച് ഭാവനക്കെ ചേർത്ത് നല്ല രസകരമായ ഒരു നോവൽ അധ്യായമായി ജയൻ്റെ അജ്ഞാത ജീവിതത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് ജയൻ അമേരിക്കയിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആ നോവലിൻ്റെ അധ്യായം തന്നെയാണ് ഞാൻ അതിൻ്റെ ഭാഗം നിങ്ങൾക്ക് മുന്നിലേക്ക് വായിക്കാം ഗൗതമനാണ് ഈ നോവലിലെ ജയനുമായി ചേർത്ത് വയ്ക്കുന്ന ഒരു കഥാപാത്രം അങ്ങനെ നോവലിൻ്റെ ഒരു ഭാഗത്തെ വിശദീകരണം ഇങ്ങനെയാണ് ഗൗതമൻ്റെ മുന്നിൽ ഇരുട്ടായിരുന്നു ജയൻ അമേരിക്കയിൽ ജയൻ മരിച്ചിട്ടില്ല നടൻ്റെ മരണരഹസ്യം എന്നിങ്ങനെ മൂന്ന് പ്രസിദ്ധീകരണങ്ങൾ അവൻ വായിച്ചിരുന്നു പഞ്ചാംഗത്തിൻ്റെ വലിപ്പത്തിലുള്ള പ്രോഗ്രസീവ് ബുക്ക് സ്റ്റാളിൽ ചൂടപ്പം പോലെ വിറ്റുപോയത് ജയൻ മരിച്ച സമയത്തെ സിനിമാ പ്രസിദ്ധീകരണങ്ങൾ വാങ്ങി സൂക്ഷിക്കാൻ കഴിഞ്ഞിരുന്നില്ല അതിനാൽ മൂന്നും ആദ്യമേ വാങ്ങി ജയൻ മരിച്ചിട്ടില്ല വേണാട് ബുക്സ് നടൻ്റെ മരണരഹസ്യം ഫിലിം പബ്ലിക്കേഷൻ എന്നിവ എഴുതിയത് ജോൺ ജെ പുതുച്ചുറിയായിരുന്നു ജയൻ അമേരിക്കയിൽ എഴുതിയത് ആരാണെന്ന് അതിലുണ്ടായിരുന്നില്ല സഖി ബുക്സാണ് പ്രസിദ്ധീകരിച്ചത് ഒരു രൂപയായിരുന്നു അവയുടെ വില ഇതൊക്കെ വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ് പക്ഷേ കഥ മുന്നോട്ട് പോകുന്നത് വേറെ രീതിയിലാണ് എന്നാൽ മാത്രമാണ് അപ്പോൾ ജയൻ മരിച്ചു എന്ന് വിശ്വസിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്ന് ഗൗതമൻ പ്രിയപ്പെട്ട ചർച്ച ചർച്ചയായിരുന്നു അങ്ങനെയാണ് പത്രത്തിലെ ആ വാർത്ത വരുന്നത് മോഹനണ്ണൻ പത്രത്തിൻ്റെ പേജ് മുന്നിലേക്ക് വെച്ച് നീട്ടി ജയൻ മരിച്ചിട്ടില്ല അമേരിക്കയിൽ ജീവിച്ചിരിക്കുന്നു എന്നായിരുന്നു വാർത്തയുടെ തലക്കെട്ട് വാർത്തയിൽ ഇങ്ങനെ പറയുന്നു ഹെലികോപ്റ്ററിൽ അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായ ജയനെ കൊല്ലാനായി ഡോക്ടർക്ക് മൂന്ന് ലക്ഷം രൂപ നൽകി പ്രമുഖ നടനാണ് തുക നൽകിയത് ഡോക്ടർ ജയൻ്റെ ആരാധകനായിരുന്നു തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഡോക്ടർ ജയനെ അമേരിക്കയിലേക്ക് കടത്തി പകരം മോർച്ചറിയിൽ ഒരു മൃതദേഹം വിട്ടുകൊടുത്തു അതിനു മുമ്പ് അദ്ദേഹത്തെ പ്ലാസ്റ്റിക് സർജറി നടത്തി ജയൻ്റെ രൂപസാദൃശ്യത്തിൽ എത്തിച്ചിരുന്നു അമേരിക്കയിൽ ചികിത്സയിൽ കഴിയുന്ന ജയൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂലൈ പതിനേഴിന് കേരളത്തിൽ തിരിച്ചെത്തു ഇതായിരുന്നു വാർത്ത ഇതിനെ തുടർന്ന് ഗൗതമനും മോഹനണ്ണനും ചർച്ചയിൽ നിങ്ങളൊക്കെ പോകുന്നുണ്ടോ ജയേട്ടനെ സ്വീകരിക്കാൻ എന്ന തീരുമാനത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ പോകാൻ തീരുമാനിച്ചു ജയേട്ടന് സ്വാഗതം എന്ന ബോഡൊക്കെ ഒട്ടിച്ച് പോകാൻ തീരുമാനിച്ചു ഞാനും വരട്ടെ ഗൗതമൻ ആരാഞ്ഞു വണ്ടിയിൽ നിറയെ ആളായിപ്പോയി ഗൗതമ ഗൗതമൻ നിശബ്ദനായി ജയേട്ടൻ്റെ മരങ്ങിവരവ് കാണാൻ അവൻ ആഗ്രഹിക്കുന്നു എന്തായാലും ഇതുവരെ വായിച്ചതുപോലുള്ള ഊഹാപോഹങ്ങളല്ല ആധികാരികമായ പത്രവാർത്തയാണ് അംബികാമ ആത്മഹത്യ ചെയ്തത് എന്ത് കഷ്ടമായി പോയി ജയേട്ടൻ മരിച്ച ദുഃഖത്തിലല്ലേ അവർ ജീവിതം അവസാനിപ്പിച്ചത് അവരെ അത് നോവലൊരു കഥാപാത്രമാണ് അങ്ങനെ പറഞ്ഞ് പടക്കം വാങ്ങണം ബാനർ എഴുതണം അകമ്പടിയായി പുറമേ പോകണം എന്നുള്ള പല സ്വപ്നങ്ങൾ ഇതൊക്കെ റെഡിയാക്കി അങ്ങനെ ഈ ഗൗതമൻ്റെ സമീപനം കണ്ടിട്ട് ഗൗതമ നിനക്ക് പ്രാന്തണ്ടോ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നീ വരണ്ട എന്നുള്ള ഈ മുതിർന്ന ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ അതിനൊക്കെ അപ്പുറത്താണ് ജയനെ കാണുക എന്നുള്ള ലക്ഷ്യം തിരുവനന്തപുരം എയർപോർട്ടിൽ വലിയ ആൾക്കൂട്ടമായിരുന്നു ആരാധകർ അക്ഷമരായി കാത്തുനിന്നു അക്ഷമ അടക്കാനാകാതെ വീഡിയോ സിഗരറ്റോ വലിച്ചു പൂനൻ ടൈലർക്ക് നിരന്തരം മൂത്രമൊഴിക്കാൻ മുട്ടി അത് വേറൊരു ഗംഭീര കഥാപാത്രം ഈ നോവലെ പുകവലി ശീലം അയാൾ നിർത്തിയിരുന്നു ആ വരുന്നത് ജേട്ടൻ അല്ലട മോഹൻ സുറസ്സിനോട് ചോദിച്ചു ആ ചോദ്യം കേട്ട് കുറേ പേർ എത്തി വെളിഞ്ഞ് നോക്കി എവിടെ ഞാൻ കണ്ടില്ല അങ്ങനെ ഓരോ സം ഒരാൾ കടന്നു വരുമ്പോൾ ഇത് ചോദിക്കുന്നുണ്ട് ജയൻ്റെ ചിത്രം പൂനൻ ടെയ്ലർ പ്ലക്കാർഡായി പിടിച്ചിരുന്നു രോഷാകുലിനായി നിൽക്കുന്ന രൂപം അങ്ങാടി സിനിമയിലെ രൂപം അങ്ങനെ വിമാനത്താവളത്തിലെ ഈ തിരക്ക് ആൾക്കൂട്ടം ഒക്കെ വരികയാണ് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം ഒന്നും സംഭവിക്കുന്നില്ല പലരും അവിടെ കാത്തിരിക്കുന്ന ആൾ പലരും പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുന്നു മുമ്പ് കണ്ടിട്ടില്ലാത്ത ആൾക്കാരാണ് ഞാൻ ആരുടെ മുന്നിലും തോറ്റിട്ടില്ല എന്നെ തോൽപ്പിച്ചു എന്ന് അഹങ്കരിക്കാൻ ഞാൻ അനുവദിക്കുകയില്ല ജയലൻ ജയൻ്റെ ഡയലോഗുകൾ ലോകമേ എനിക്ക് വീടാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ അനുകരിച്ച് പറയുന്നുണ്ട് വൈകിട്ടോടെ എയർപോർട്ടിന് പുറത്തെ ആഘോഷങ്ങൾ തണുത്തു ജയൻ വരുമെന്ന് പറഞ്ഞ ഫ്ലൈറ്റിന്റെ സമയം അപ്പോഴേക്കും കഴിഞ്ഞിരുന്നു അടുത്ത വിമാനത്തിന് കാത്തു നിന്നിട്ടും ഫലമുണ്ടായില്ല ആൾക്കൂട്ടം നിരാശരായി മെല്ലെ പിരിയാൻ തുടങ്ങി തിരുവനന്തപുരത്തുള്ളവരും കൊല്ലംകാരും പത്തനംതിട്ടക്കാരും ആലപ്പുഴക്കാരും കോഴിക്കോട്ടുകാരും ഒക്കെ ഉണ്ടായിരുന്നു ബസ് പിടിച്ചും ട്രെയിൻ പിടിച്ചും വന്നവർ അവർ പലരും വന്നതുപോലെ തിരിച്ചുപോയി എല്ലാവരും എന്തൊക്കെയോ പരസ്പരം പറയാൻ ആഗ്രഹിച്ചു മോഹനനും സുദർശനും കാറിൽ കയറി പിന്നിലെ സീറ്റിൽ തല കുമ്പിട്ട് കിടന്നു ഭക്ഷണം കഴിക്കാൻ കൂട്ടുകാർ ക്ഷണിച്ചു രണ്ടുപേരും കൂടച്ചിരുന്നില്ല പ്രസിലെ ജോലിക്കിടയിലെന്നോ എന്നോണം രണ്ടുപേരും വിയർത്തൊലിച്ചിരുന്നു കയ്യിൽ കരുതിയിരുന്ന പൂമാലകൾ അവർ വഴിയിൽ ഉപേക്ഷിച്ചു പടക്കങ്ങൾ ശംഖുമുഖം കടലിലെ തിരകൾ കൊണ്ടുപോയി വഴി ജൂലൈ മഴ തൂവിക്കൊണ്ടിരുന്നു ജയൻ്റെ സാധ്യമാകാത്ത മടവിങ്ങി വരവിനെക്കുറിച്ച് ഓർത്താണോ എന്നറിയില്ല അപ്പൻ സാർ അടുത്ത ക്ലാസ്സിൽ ജെയിംസ് ഡീൻ എന്ന അഭിനേതാവിനെക്കുറിച്ച് പറയുകയുണ്ടായി കാർ അപകടത്തിൽ മരിച്ച നടൻ അതിനുശേഷം പത്ത് വർഷത്തോളം ആരാധകർ അദ്ദേഹത്തിൻ്റെ വിലാസത്തിൽ കത്തയച്ചു കൊണ്ടിരുന്നു ആരാധകരുടെ മനഃശാസ്ത്രത്തെ മുൻനിർത്തിയായിരുന്നു അപ്പൻ സാർ അന്ന് സംസാരിച്ചത് കർക്കടക മഴ ജനാലയിലൂടെ അന്നേരം ക്ലാസ്സിനകത്തേക്ക് വന്നു എന്ന വളരെ ഒരു അധ്യായമാണ് ജയൻ മടങ്ങിവരും എന്ന് പ്രതീക്ഷിച്ച് കാത്തിരുന്ന ആരാധകരുടെ കഥ ജയന്റെ അജ്ഞാത ജീവിതത്തിൽ എസ് ആർ ലാൽ വളരെ മനോഹരമായി അവതരിപ്പിച്ച ആ ഭാഗം പിന്നെ ഈ നോവൽ മുഴുവൻ ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് ജയന്റെ ഈ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് സംഭവങ്ങളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനാണ് മോഹൻലാലായി മമ്മൂട്ടിയായി ജയന്റെ ജീവിതത്തിലെ ആ പ്രധാനപ്പെട്ട മരണാനന്തര ദിവസവുമായി ഇന്ന് ജയൻ്റെ ജന്മദിനമാണ് ജയൻ ജീവിച്ചിരിപ്പില്ലാത്തത് കൊണ്ട് തന്നെ പുതിയ കഥകൾ പുതുതായി വലിയ വലിയ കഥകൾ വന്നിരുന്നൊരു കാലത്തെ കൂടി ഓർമ്മിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് എനിക്കുണ്ടായിരുന്നത് നന്ദി നമസ്കാരം